ഓണ സ്പെഷ്യൽ മാതളം നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഓണത്തിന് നമുക്ക് പോകണം പാ. അടിപൊളി അച്ചാർ. നമസ്കാരം, ഞാൻ നാരായണൻ. ഈ വിയൻ വില്ലേജ് ലൈഫ് എന്ന കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ തൊടിയിലെ മാതൾ നാരത്തിൽ നിന്ന് നമ്മൾ രണ്ട് മാതൾ നാരങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. ഏറെ ഔഷധ ഗുണമുള്ള നാരങ്ങയാണ് നമ്മുടെ മാതൾ നാരങ്ങ. ഇത് വെച്ച് നമ്മുടെ ഓണമൊക്കെ വരാൻ പോവുകയാണ്. ഓണം സ്പെഷ്യലായി നമ്മൾ മാതൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ നേരെ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് നമ്മുടെ മാതൾ നാരങ്ങ മുറിച്ച് കഷ്ണങ്ങളാക്കാൻ പോകുന്നത്. ഒരു ഫാമിലി അച്ചാറിനാവട്ടെ ഓണം സ്പെഷ്യൽ. ആ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി. നല്ലോണം മൂത്ത് ഞല്ല സാർ. കൈ നോക്കണേ കൈ. ആരുടെ കല്യാണത്തിന്? അച്ഛൻ. അച്ഛൻ്റെ കല്യാണത്തിനാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിരുന്ന. അച്ഛൻ്റെ കല്യാണത്തിന് എങ്ങനെ ഈ അച്ചാർ ഉണ്ടാക്കിയെന്ന് അമ്മ എങ്ങനെ അറിയില്ല, അച്ഛൻ്റെ അറിയില്ല. അച്ഛൻ്റെ കല്യാണത്തിന് ഇത് അച്ചാർ ഉണ്ടാക്കിയ അച്ഛാർ അമ്മ. അച്ഛൻ്റെ കല്യാണത്തിന് ഈ അച്ചാർ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് ഈ അച്ചാർ ഉണ്ടായി. എൻ്റെ കല്യാണം നച്ചോ കുത്തക്കട്ടൽക്കില്ല. അച്ഛൻ അമ്മ നോക്കിയാ. ആ അച്ഛൻ അമ്മ നല്ലോണം ചെത്തുന്നതാ നാരങ്ങ സോലി. ആ തിന്നല്ല തിന്നോ. മധുരമുണ്ടാ? വേഗം മധുരമുണ്ടാ? എന്ത് മധുരം? പുളിയൊന്നുമില്ല. പുളിയില്ലേ എന്നുവെച്ചോ? മധുരമുണ്ടാ? ഏ ഇല്ല ഇല്ല. നല്ല മണമുണ്ട് സംഭവം. ഇത് ഗണപതി ഹോമത്തിൽ ഈ നാരങ്ങ എടുക്കില്ലേ അല്ലേ? അമ്പലങ്ങളിലെ ഗണപതിണ്ടാവും. പുളി കുറവാ? വെള്ളം പുളിയും ചേർക്കണം. എന്നാ കഷ്ണമൊക്കെ അപ്പോൾ അച്ചാർ എൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിടുകയാണ്. പച്ചമുളക് അരിഞ്ഞിടാം. ഇതിലേക്ക് നമുക്ക് ഇനി ഉപ്പിട്ടിട്ട് ഒന്ന് പെരക്കി നോക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് പെരക്കി വെക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇടാം. മിക്സാക്കി കൊടുക്കും. കടു ഒന്ന് പൊട്ടി വരട്ട്. അപ്പോൾ നമ്മുടെ കടു പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വാട്ടർ മുളക് ഇടാം. ഒരു മൂന്ന് വാട്ടർ മുളക്, കുറച്ച് കറിവേപ്പില. മിക്സാക്കി കൊടുക്കും.
ഇനി കുറച്ച് ഇഞ്ചി മുറിച്ച് വെച്ച ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നടുക്ക് കീറി വെച്ച വെളുത്തുള്ളി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അച്ചാർ പൊടി, നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുക. മാതള നാരങ്ങക്ക് ചെറിയ കയ്പ്പ് രസം ഉണ്ടാവും. ആ കയ്പ്പ് രസം മാറിക്കിട്ടതിനു വേണ്ടി ഒരു രണ്ടാണി വെല്ലം ചേർക്കുന്നുണ്ട്. ഓക്കെ, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിക്ക് നാരക്ക് നമ്മുടെ മാതള നാരങ്ങക്ക് പുളി കുറവായിരിക്കും, അതുകൊണ്ട് കുറച്ച് പുളി പുളിവെള്ളം. അച്ചാറിൻ്റെ മസാല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉപ്പും പച്ചമുളകും ചേർത്ത നാരങ്ങ കഷ്ണങ്ങൾ ഇട്ടോ. ഇന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മസാല നാരങ്ങ കഷ്ണം കൃത്യമായി പിടിക്കട്ടെ. ഇനി വെവാണ് ഇതൊന്നും. നാരങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം ബന്ധ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒഴിച്ചോ. അപ്പോൾ നാരങ്ങ അച്ചാർ കേടാവാതിരിക്കാൻ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്താൽ ഉപ്പൊക്കെ നമ്മൾ നാരങ്ങ കഷ്ണങ്ങൾ മുറിച്ച് മുറിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പും മുളകും പെരക്കിയിട്ടാണ് വെച്ചത്. അതുകൊണ്ട് ഉപ്പൊക്കെ കൃത്യമായിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി വെതിർക്ക് കൊടുക്കുക. ഒന്ന് മിക്സാക്കിയേ. ഓണം സ്പെഷ്യൽ മാതള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാതള നാരങ്ങ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, ചെറിയ കഷ്ണം. സംഭവം അടിപൊളിയാണ്, സൂപ്പർ.